എല്ലാവർക്കും മിൽക്കി വേയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമുക്ക് വളരെ പെട്ടെന്ന് വീട്ടിൽ എങ്ങനെ ഒരു ചിക്കൻ തന്തൂരി ഈസിയായി പ്രിപ്പയർ ചെയ്യാമെന്ന് നോക്കാം. അതിനായി ആവശ്യമുള്ള സാധനങ്ങളാണ് ഞാൻ ഇവിടെ എടുത്തു വെച്ചിരിക്കുന്നത്. 1/2 കിലോയ്ക്ക് അടുത്ത് വരുന്ന ചിക്കൻ, അത് ലെഗ് പീസാണ് കൂടുതൽ നല്ലത്. നിങ്ങൾക്ക് ലെഗ് പീസ് ഉണ്ടെങ്കിൽ ലെഗ് പീസ് തന്നെ ഉപയോഗിക്കാവുന്നതാണ്. പിന്നെ 2 സ്പൂൺ കാശ്മീരി ചില്ലി, 1 സ്പൂൺ ഉപ്പ്, 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, 1 ടീസ്പൂൺ ലെമൺ ജ്യൂസ്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 3 ടീസ്പൂൺ തൈര്, അത് കട്ട തൈരായിരിക്കുന്നതാണ് നല്ലത്. ഇനി നമുക്കിത് മിക്സ് ചെയ്ത് നോക്കാം. ഓരോന്നും ഞാനിതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഉപ്പ് നിങ്ങളുടെ ആവശ്യത്തിന് നോക്കിയിടണേ. ഞാനിവിടെ 1 ടീസ്പൂണാണ് ചേർത്തിരിക്കുന്നത്. നമുക്ക് നോക്കാം. ഇനി നമുക്ക് കൈകൊണ്ടിത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ പീസൊക്കെ ജസ്റ്റ് ഒന്ന് വരഞ്ഞ് വെക്കുകയാണെങ്കിൽ അതിനകത്തേക്ക് മസാലകൾ പെട്ടെന്ന് ഇറങ്ങാൻ സഹായിക്കും. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലേക്ക് ഞാൻ മസാലയൊക്കെ തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം. കുറഞ്ഞത് 2 മുതൽ 3 മണിക്കൂർ വരെ വെക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. ഞാൻ ഇത് ഫ്രീസറിൽ വെക്കേണ്ട, ഏറ്റവും താഴത്തെ തട്ടിൽ വെച്ചാൽ മതി. നമുക്കിതൊന്ന് മൂടി വെക്കാം. മസാലയൊക്കെ നന്നായി പിടിക്കട്ടെ. ഏകദേശം 2 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് ചിക്കനാണിത്. നമുക്കിത് തുറന്ന് നോക്കാം. ഈ സമയം കൊണ്ട് മസാലയൊക്കെ ശരിക്കും പിടിച്ചിട്ടുണ്ടാകണം. തന്തൂരി ഫ്രൈ ചെയ്യുന്നതിനായി ഞാനൊരു ചീനച്ചട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഫ്ലെയിം ഓൺ ചെയ്തു അതിലേക്ക് ചീനച്ചട്ടിയിലേക്ക് 4 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കുകയാണ്. 2, 3. ഇനി അതൊന്ന് നന്നായി ചൂടാകുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ എണ്ണ ഏകദേശം നന്നായി തന്നെ ചൂടായിട്ടുണ്ട്. അതിലേക്ക് ഞാൻ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ ഓരോ പീസ് ഇട്ട് കൊടുക്കുകയാണ്. ഒരു മിനിറ്റ് നേരം അല്ല 1.5 മിനിറ്റ് നേരം നമ്മളിത് ഹൈ ഫ്ലെയിമിലിട്ടാണ് വേവിക്കുന്നത്. അതിനുശേഷം ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് മറിച്ചിടും. 1 മിനിറ്റ് നേരം അത് ഹൈ ഫ്ലെയിമിലിട്ട ശേഷം ഞാനിത് മറിച്ചിട്ടിട്ടുണ്ട്. ഇങ്ങനെയും 1 മിനിറ്റ് ഫ്രൈ ആകട്ടെ. 2 സൈഡും 1 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ ഫ്രൈ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് ലോ ഫ്ലെയിമിലേക്ക് സെറ്റ് ചെയ്ത് മറിച്ചും തിരിച്ചുവിട്ട് 15 മുതൽ 20 മിനിറ്റ് വരെ വേവിച്ചെടുക്കണം. ഇപ്പം നമ്മുടെ തന്തൂരി ചിക്കൻ 20 മിനിറ്റ് നേരം ഫ്രൈ ചെയ്തതിന് ശേഷം ഞാൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കറിയാമല്ലോ, നമ്മൾ തന്തൂരി ചിക്കനൊക്കെ കഴിക്കുമ്പോൾ ഒരു സ്മോക്കി എഫക്റ്റ് കിട്ടാറില്ലേ. അപ്പോൾ അതിന് വേണ്ടി ഒരു ചെറിയ ടിപ്പ് ഞങ്ങളിവിടെ ചെയ്യുന്നുണ്ട്. അതെന്താണെന്ന് നമുക്ക്, ഞാൻ പറഞ്ഞ ടിപ്സ് വേറൊന്നുമല്ല, നമുക്ക് നാട്ടിലൊക്കെ ആണെങ്കിൽ വിറകിൻ്റെ കനൽ ഉപയോഗിച്ചത് ചെയ്യാവുന്നതാണ് ആ സ്മോക്കി എഫക്റ്റിന് വേണ്ടി. പക്ഷേ ഫ്ലാറ്റുകളിലൊന്നും താമസിക്കുന്നവർക്ക് ഇപ്പം വിറകൊന്നും അവൈലബിൾ അല്ലല്ലോ. അപ്പം ഞാനിവിടെ ചെയ്തിരിക്കുന്ന ചിരട്ടക്കരിയാണ്. ചിരട്ട കത്തിച്ച് അതിൻ്റെ പീസസാണ് ഇതിനകത്ത് ഒരു ചെറിയ ബൗളിലാക്കി ഇട്ടേക്കുന്നത്. ചിരട്ടക്കരിയാണ് എടുത്തിരിക്കുന്നത്. അതിനകത്തേക്ക് ആ ഒരു പുക വരാൻ വേണ്ടി ഞാൻ 1 ടീസ്പൂൺ ഓയിൽ അങ്ങ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതൊന്ന് അടച്ചു വെക്കാം. നല്ല പുകയുണ്ടെങ്കിൽ 15 സെക്കൻഡ് വരെ മൂടി വെച്ചാൽ മതിയായിരിക്കും. പുക കുറവാണെങ്കിൽ 1 മിനിറ്റ് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. 1 സെക്കൻഡ് ആയിട്ടുണ്ട്. ഞാനിത് പൊക്കി നോക്കുവാണേ. നല്ല പുകയൊക്കെ വരുന്നുണ്ട്. ഇനി ഈ പാത്രം ഇതിനടുത്ത് മാറ്റാം. ഇപ്പം നമ്മുടെ കിടിലൻ തന്തൂരി ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട്. വളരെ കുറഞ്ഞ ചിലവിൽ കുറഞ്ഞ സമയം കൊണ്ട് നമുക്കിത് ചെയ്തെടുക്കാവുന്നതാണ്. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ആകെപ്പാടെ നമ്മുടെ സമയം ഇവിടെ എടുക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് മാരിനേറ്റ് ചെയ്ത് വെക്കുന്ന സമയമാണ്. 2 മുതൽ 3 മണിക്കൂർ വരെ ചെയ്ത് വെക്കുവാണെങ്കിൽ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവും. ഇല്ലെങ്കിൽ 1/2 മണിക്കൂറെങ്കിലും മാരിനേറ്റ് ചെയ്ത് വെക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. പിന്നെ നിങ്ങൾ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ഷെയർ കമൻറ്റ് ചെയ്യുക.
ഓൾ എന്നൊരു ബെല്ലൈക്കൺ ഉണ്ടല്ലോ, അതും കൂടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾ ഇതുപോലെ ഷെയർ ചെയ്യുന്ന നല്ല നല്ല വീഡിയോസൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോ ആയി വരുന്നത് വരെ ബൈ.